हाय गुड मॉर्निंग ऑल अब नाम फर्स्ट एड्डे അഞ്ചാമത്തെ ക്ലാസ്സിലാണല്ലേ പിന്നെ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പോയിസണിങ്ങിനെ കുറിച്ചാണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ എന്തെങ്കിലും വിഷബാധ ഏറ്റു കഴിഞ്ഞാൽ ചെയ്യേണ്ട മെഷേഴ്സുകളെ കുറിച്ചൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് അവിടെ നമ്മൾ പറയാൻ വിട്ടുപോയ ചെറിയൊരു പോർഷൻ ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേക്ക് ബൈറ്റ് അല്ലേ പാമ്പിൻ്റെ വിഷം ഏൽക്കുകയാണെങ്കിൽ പാമ്പ് കടി ഏൽക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പോർഷനിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാവും എന്തൊക്കെയായിരിക്കും ഒരു സ്നേക്ക് ബൈറ്റ് ഏറ്റൊരു പേഷ്യൻറ്റിന് എന്തൊക്കെ ചെയ്യുക ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക പേഷ്യൻറ്റിനെ റീഅഷ്യൂർ ചെയ്യുക അല്ലേ നമ്മൾ ഫസ്റ്റ് എയ്ഡിൻ്റെ പ്രിൻസിപ്പിൾസ് ഒക്കെ പറഞ്ഞിരുന്നപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്ത് ഏത് മെഷേഴ്സ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം പേഷ്യൻ്റിന് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കണം എന്നല്ലേ അപ്പോൾ സ്നേക്ക് ബൈറ്റൊക്കെ ഏറ്റ ഒരാൾക്ക് ഫസ്റ്റായിട്ട് ഏറ്റവും ആയിട്ട് മോസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് എന്ത് ഫസ്റ്റ് റീഅഷർ ചെയ്യുക എന്നുള്ളത് അവർക്ക് ധൈര്യം കൊടുക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ടെൻഷനായിരിക്കും അല്ലേ ഒരു പാമ്പുകടി കേൾക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനായിരിക്കും അത് ആ ഒരു ടെൻഷൻ കാരണം ഇമോഷണൽ ഇത് കൂടുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യും അവർ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും കാരണം എന്താ അവർ ബി പി കൂടാൻ ചിലപ്പം അവരുടെ പൾസ് റേറ്റൊക്കെ കൂടാൻ സാധ്യതയുണ്ട് അതുമൂലം തന്നെ അവരുടെ ബ്ലഡ് സർക്കുലേഷന് അവരുടെ ബോഡിയിൽ ത്രൂ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കാൻ സാധ്യതയുണ്ട് അല്ലേ അതുമൂലം എന്താ പ്രശ്നം വരാൻ സാധ്യത ഉള്ളത് ഈ പോയിസൺ നമ്മുടെ ബ്ലഡിലേക്ക് എൻ്റർ ആയിട്ടുണ്ട് അല്ലേ ആ പോയിസൺ ബ്ലഡ് സർക്കുലേഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നതിലൂടെ ഈ ബ്ലഡ് സർക്കുലേഷനിലൂടെ എന്താവും ഈ പോയിസൺ നമ്മുടെ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് തന്നെ എത്തിപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം പേഷ്യൻ്റ് ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ പേഷ്യൻറ്റിനെ കാമാക്കുക റിലാക്സ് ചെയ്യിപ്പിക്കുക പേഷ്യൻറ്റിനെ എന്താ ചെയ്യുക ഇപ്പോൾ സൈക്കോളജിക്കൽ ഒരു എന്താണ് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക പേഷ്യൻറ്റിനെ കാമാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടായ പേഷ്യൻറ്റിനെ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പേഷ്യൻറ്റിനെ റിലാക്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എന്നിട്ട് പേഷ്യൻ്റ് എന്ത് ചെയ്യുക കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷനിൽ കംഫർട്ടബിളായിട്ട് പേഷ്യൻറ്റിനെ എന്ത് ചെയ്യുക ഒരു ഇരുത്തുക എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത് എന്താണ് ഈ മുറിവ് പറ്റിയ സ്ഥലം അതായത് പാമ്പ് കടിയേറ്റ ഇഞ്ചേർഡ് ആയിട്ടുള്ള സൈറ്റ് നല്ല പ്ലെയിൻ വാട്ടറോ അല്ലെങ്കിൽ സോപ്പ് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് അതുപോലെ തന്നെ സോപ്പ് ആൻഡ് വാട്ടർ എന്തെങ്കിലും ഡിസിൻഫെക്ഷൻ സൊല്യൂഷനൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്തായത് അവിടെ ഇനി ഒരു അവിടെ പോയിസൺ തങ്ങി നിൽക്കാൻ പാടില്ല അല്ലേ അപ്പോൾ ആ പോയിസണൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നന്നായിട്ട് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക പിന്നെ എന്താ ചെയ്യേണ്ടത് നമ്മൾ ബൈറ്റ് കിട്ടിയ സൈറ്റിൻ്റെ ആംസിലോ അല്ലെങ്കിൽ ലെഗിലോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ബൈറ്റ് കിട്ടിയ സൈറ്റിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഒരു ക്രേപ്പ് ബാൻഡേജ് ചുറ്റി കൊടുക്കുക അല്ലേ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കുറച്ചൊന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അല്ലേ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും അതായത് ഇപ്പോൾ നമ്മൾ കെട്ടിക്കൊടുക്കുന്ന ബാൻഡേജ് ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ബാൻഡേജ് ആയിരിക്കണം അതുപോലെ അത് തന്നെ നമ്മൾ കെട്ടുമ്പം അത് ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല ഒരുപാട് ലൂസാവാനും പാടില്ല നമ്മുടെ എയിം എന്താണ് ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യല്ല നമ്മുടെ എയിം നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കുറക്കുക എന്നുള്ളതാണ് എയിം സ്റ്റോപ്പ് ചെയ്താൽ എന്ത് പറ്റും ബ്ലഡ് നമ്മൾ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് കെട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും താഴേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ വരും അപ്പോൾ അവിടെയൊക്കെ നെക്രോസിസ് ആവാനുള്ള സാധ്യത ഉണ്ടല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് ലൂസായിട്ട് എന്നാൽ അധികം ലൂസാവാനും പാടില്ല നമ്മുടെ ഒരു ഫിംഗറൊക്കെ ആ ഒരു കെട്ടിൻ്റെ ഉള്ളിലൂടെ കൊള്ളണം ആ ഒരു ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്ത് ചെയ്യേണ്ടത് കെട്ടേണ്ടത് ബാൻഡേജ് ചുറ്റി കവർ ചെയ്യേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ബൈറ്റ് കടിച്ചതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ബാൻഡേജ് അപ്ലൈ ചെയ്യുക അതാണ് പിന്നെ പറഞ്ഞ് ചെയ്യേണ്ട ഒരു മെഷർ നെക്സ്റ്റ് ടെക്നിക്കാണ് ഇമ്മൊബിലൈസ് ദ പാർട്ട് അതായത് ബൈറ്റ് കിട്ടിയ പോർഷൻ ബൈറ്റ് കിട്ടിയ സൈറ്റ് നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുക എന്തെങ്കിലും ഇമ്മൊബിലൈസേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബാൻഡേജോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും മെഷേഴ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് ആ പോർഷൻ എന്ത് ചെയ്യുക നമ്മൾ അധികം മൊബിലൈസ് ചെയ്യാതെ അധികം മൂവ്മെൻറ്റ് കുറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ പോർഷൻ ഇമ്മൊബിലൈസ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ മൂവ്മെൻറ്റ് വീണ്ടും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടില്ലേ ആ പോർഷനിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പം ആ പോയിസൺ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ
നമ്മുടെ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത ചാൻസ് കൂടുതലാണല്ലേ ഇമ്മൊബിലൈസ് ചെയ്യുമ്പം. അപ്പോൾ നമ്മൾ ആ പോർഷൻ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോവുക, കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ നമ്മൾ ആ ഒരു പിന്നെ ഇമ്മൊബിലൈസേഷൻ പാർട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കടിയേറ്റുള്ള സ്നേക്ക് നമുക്ക് എന്താണ് കിൽ ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ആ സ്നേക്കിനെ കൊണ്ടു ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. എന്തിനു വേണ്ടിയിട്ടാണ്, ഓരോ പിന്നെ സ്നേക്കിനും ഓരോ അതിനനുസരിച്ച് ഓരോ ആൻറ്റിവനാണുള്ളത് അല്ലേ, അണലിക്കാണെങ്കിലും കോബ്രക്കാണെങ്കിലും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ആൻറ്റിവനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഏത് സ്നേക്കാണ് പേഷ്യൻറ്റിനെ കടിച്ചത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെങ്ങനെയുള്ള ആൻറ്റിവനം കൊടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. അപ്പോൾ നമുക്കത് കിട്ടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതും ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് എയ്ഡ് ചെയ്യേണ്ടത്. പിന്നെ പേഷ്യൻ്റ് എന്താണ് വല്ല റെസ്പിറേറ്ററി ഫെയിലിയറോ അല്ലെങ്കിൽ അൺകോൺഷ്യസ് സ്റ്റേജിലേക്കോ ഒക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാർഡിയാക് അറസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സ്റ്റേബിൾ ആക്കാനുള്ള മെഷേഴ്സ് ആയിട്ടുള്ള CPR കാർഡിയോ പൾമണറി റെസസിറ്റേഷനോ അതുപോലെ തന്നെ ബ്രീത്തിങ് അതൊക്കെ ഞങ്ങൾ താഴെ വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നുണ്ട്. CPR അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് ഒക്കെ കൊടുത്തിട്ട് പേഷ്യൻറ്റിനെ സ്റ്റേബിൾ ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു പോർഷനിലേക്ക് കിടക്കുകയാണ്. പോയ്സണിങ്ങിൻ്റെ പോർഷനൊക്കെ കഴിഞ്ഞു, ഇനി പുതിയൊരു പോർഷൻ ബാൻഡേജസ്. കേട്ടിട്ടുണ്ടാവില്ല എല്ലാവരും ബാൻഡേജസ് എന്താണ്, എന്താവുന്നില്ല, സിമ്പിളാണ്. ബാൻഡേജസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്തെങ്കിലും ഒരു വൂണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വൂണ്ടിനെ കവർ ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ബാൻഡേജിങ് എന്ന് പറയുക. അതിനുപയോഗിക്കുന്ന മെറ്റീരിയലിനാണ് നമ്മൾ ബാൻഡേജസ് എന്ന് പറയുക അല്ലേ. അപ്പം ബാൻഡേജസ് എന്താണ്, എത്ര ടൈപ്സ് ഓഫ് ബാൻഡേജസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ബാൻഡേജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തിനാണ് ബാൻഡേജ് അപ്ലൈ ചെയ്യുന്നത്, ഫസ്റ്റ് എയിംസ് ഓഫ് ബാൻഡേജസ് എന്തിനായിരിക്കും. നമുക്കറിയാവുന്ന പോലെ തന്നെ എന്താണ്, എന്തെങ്കിലും ഒരു വൂണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് ദി വൂണ്ട്, വൂണ്ടിൻ്റെ കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് എയിം. ദെൻ എന്താണ്, എന്തെങ്കിലും ഭയങ്കരമായിട്ട് ഹെമറേജസ് ബ്ലീഡിങ് ഉണ്ടാവില്ലേ, ചില ഇഞ്ചുറി ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചുറി ഉള്ള ബ്ലീഡിങ് എന്ത് ചെയ്യുക, ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക. സഡനായിട്ടുള്ള ബ്ലീഡിങ്ങൊക്കെ നമ്മൾ ഒരു പരിധിവരെ നമുക്ക് ബാൻഡേജസ് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും ഫ്രാക്ചറൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഫ്രാക്ചറായിട്ടുണ്ടെങ്കിൽ, ഡിസ്ലൊക്കേഷനോ ഫ്രാക്ചറൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പോർഷൻ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാൻഡേജ് കെട്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെ ഒന്ന് ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ബാൻഡേജസ്. അപ്പം ഡിസ്ലൊക്കേഷനും ഫ്രാക്ചറിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ് ചെയ്യാറുള്ളത്, പിന്നെ എന്തിനൊക്കെയാണ് ചെയ്യാറുള്ളത്, ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ വലിയ വൂണ്ടൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ മെഡിസിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് കോട്ടൺ പാഡൊക്കെ അപ്ലൈ ചെയ്യൂലേ, അപ്പം അതിനൊക്കെ അവിടെ സപ്പോർട്ട് ചെയ്ത് നിർത്താനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബാൻഡേജസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞതൊക്കെയാണ് ബാൻഡേജസിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് എയിംസ് ഓഫ് ബാൻഡേജിങ് അല്ലേ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ബാൻഡേജ്. എന്ത് കാര്യത്തിനാണെങ്കിലും കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പം ബാൻഡേജസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് വൺ, സെലക്ട് എ ബാൻഡേജ് അറ്റ് പ്രോപ്പർ സൈസ്. പ്രോപ്പർ സൈസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ബാൻഡേജ് സെലക്ട് ചെയ്യുക. ബാൻഡേജ് തന്നെ 2 ഇഞ്ചസിൻ്റെ 4 ഇഞ്ചസിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇഞ്ചസിൻ്റെ ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ ആ സൈറ്റ് ഓഫ് ഇഞ്ചുറി, അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ കുട്ടികൾക്കുള്ളതും അഡൾട്ടിനൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ഉള്ളതുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ പ്രോപ്പർ സൈസ് നമ്മൾ സെലക്ട് ചെയ്യുക. പിന്നെ പുട്ട് ദ പേഷ്യൻറ്റ് ഇൻ കംഫർട്ടബിൾ പൊസിഷൻ. പേഷ്യൻറ്റിനെ എന്താ ചെയ്യുക, ബാൻഡേജ് അപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കുമല്ലോ അല്ലേ. അപ്പോൾ ആ സമയത്തേക്ക് നമ്മൾ പേഷ്യൻറ്റ് നല്ല കംഫർട്ടബിൾ ആയിട്ടൊരു പൊസിഷനിൽ പേഷ്യൻറ്റിനെ ഇരുത്തുക അല്ലെങ്കിൽ കിടത്തുക ചെയ്യുക. സപ്പോർട്ട് ദി ഇഞ്ചേർഡ് ഏരിയ വൈൽഡ് ബാൻഡേജിങ്. നമ്മൾ ബാൻഡേജ് ചെയ്യുന്ന ഏരിയ എന്ത് ചെയ്യുക, ഏരിയ നമ്മൾ ബാൻഡേജ് ചെയ്യുമ്പം ഇഞ്ചുറിയുള്ള സൈറ്റിലാണ് നമ്മൾ ബാൻഡേജ് ചെയ്യുന്നത്. അപ്പോൾ ഇഞ്ചുറി നമ്മളൊന്ന് എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. പിന്നെ ഫേസ് ദ പേഷ്യൻറ്റ് വൈൽ അപ്ലൈയിങ് ദ ബാൻഡേജ്. എന്താണ്, ബാൻഡേജ് ചെയ്യുമ്പം ബാൻഡേജ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പേഷ്യൻറ്റ് ഫേസ് ചെയ്തിട്ട് ചെയ്യുക. അക്സെപ്റ്റ് ഹെഡിൻ്റെ ബാക്ക് പോർഷനിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ഫേസ് ചെയ്ത് ചെയ്യാൻ കഴിയില്ല. അല്ലാത്ത ടൈമിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പേഷ്യൻറ്റിനെ ഫേസ് ചെയ്തിട്ടായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഏത് പ്രൊസീജിയർ ചെയ്യുകയാണെങ്കിലും പിന്നെ നമ്മുടെ പേഷ്യൻ്റ് എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ടാണ് നമ്മൾ എല്ലാ പ്രൊസീജിയറും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാൻഡേജ് അപ്ലൈ ചെയ്യുക. പിന്നെ
put some cotton wool on the part of the bandage to be bandaged. That is bandage cheyina site ile nammal endu cheya cotton appo vali injury okke anengile oru cotton wool cotton pad okke vechittu aa wound nu support cheythu vekkan vendittu adayid bandage cheyumbo aa bandage skip aayi povadirikkan vendittu cotton wool endengilum avade vechittu nammal endu cheya avade aa part onnu safe aakki vekkan vendittu cotton wool endengilum avade apply cheya pinna പിന്നെന്താ ചെയ്യേണ്ടത് ഹോൾഡ് ദ എൻഡ് ഓഫ് ദി റോളർ ബാൻഡേജ് ഓവർ ദി ഔട്ടർ ആസ്പെക്ട് ഓഫ് ദി ഇഞ്ചേർഡ് ഏരിയ അതായത് നമ്മൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാണ് ബാൻഡേജ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ എവിടെയാണോ ഇഞ്ചുറി വന്നിട്ടുള്ളത് ആ ഇഞ്ചുറിയുമെന്നല്ല നമ്മൾ തുടങ്ങേണ്ടത് ഇഞ്ചുറീൻ്റെ ഔട്ടർ ആസ്പെക്ട് പുറമേ നിന്ന് തന്നെ എന്ത് ചെയ്യുക നമ്മൾ ബാൻഡേജ് ചുറ്റിയിട്ട് തുടങ്ങണം അതായത് ഇഞ്ചുറിയുടെ കുറച്ച് ബാക്ക് പോർഷൻ ഔട്ടർ ആസ്പെക്ട്സിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ബാൻഡേജ് ചുറ്റിയിട്ട് തുടങ്ങണം പിന്നെ എന്ത് ചെയ്യുക വൈഡ് ദ ബാൻഡേജ് ഫ്രം ബിലോ അപ്പ്വേർഡ് അതായത് താഴെ നിന്നാണ് എന്ത് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഇഞ്ചുറി ഇവിടെ ഒരു നമ്മുടെ ആം പോർഷനിലാണ് ഇഞ്ചുറി ഉണ്ടായിരുന്നതെങ്കിൽ മുകളിൽ പോർഷനല്ല നമ്മൾ ചുറ്റി പിന്നെ റോൾ ചെയ്ത് വരേണ്ടത് താഴെ പോർഷനിന് ഇഞ്ചുറിൻ്റെ താഴത്തെ പോർഷൻ താഴത്തെ ഭാഗത്തുനിന്ന് ബിലോ അപ്പ്വേർഡായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇഞ്ചുറി നമ്മൾ വൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റോൾ ചെയ്യുക ചുറ്റി വരേണ്ടത് അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ കവർ ടു തേർഡ് ഓഫ് പ്രീവിയസ് ലൂപ്പ് ഓഫ് ദി ബാൻഡേജ് ബൈ ദ നെക്സ്റ്റ് വൺ അതായത് നമ്മളിപ്പം ഓരോ പിന്നെ ബാൻഡേജ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വരുവാണല്ലോ അല്ലേ അപ്പോൾ ഒരു റൗണ്ട് ചുറ്റി നെക്സ്റ്റ് റൗണ്ട് നമ്മൾ ചുറ്റുമ്പം ആദ്യ ചുറ്റീൻ്റെ 2/3 പോർഷൻ തന്നെ എന്ത് ചെയ്യണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതായത് അടുത്ത ചുറ്റുമ്പോൾ നമ്മുടെ ആ അടുത്ത ഫസ്റ്റ് കവർ ചെയ്തത് കഴിച്ചിട്ട് അതിൻ്റെ ബാലൻസ് നല്ല കവർ ചെയ്യേണ്ടത് അതിൻ്റെ ഫസ്റ്റ് കവർ ചെയ്തതിൻ്റെ 2/3 പോർഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കവർ ചെയ്ത് പോകണം അത് ഇഞ്ചുറിക്കും അത് നല്ല ഒരു സപ്പോർട്ടൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്താലേ അങ്ങോട്ട് സേഫായിട്ട് ഇരിക്കുകയുള്ളൂ ബാൻഡേജിൻ്റെ ഒരു പർപ്പസ് അപ്പോഴേ ഉണ്ടാവുള്ളൂ അപ്പോൾ 2/3 പോർഷൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം കവർ ചെയ്ത് വരണം അപ്പം നിങ്ങൾക്ക് ഇത് ഞാനൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം അപ്ലൈ ചെയ്യുന്ന ബാൻഡേജസ് അപ്ലൈ ചെയ്യുന്ന രീതികൾ ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയറായിട്ട് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ബാൻഡേജസ് ടൈപ്സുകളുണ്ട് ഒരു കുറേ വെറൈറ്റി രീതികളിലാണ് മെത്തേഡുകളിലാണ് നമ്മൾ ബാൻഡേജസ് അപ്ലൈ ചെയ്യുന്നത് അപ്പം ഏതൊക്കെയാണ് രീതികൾ എന്ന് നോക്കാം ഫസ്റ്റ് സർക്കുലർ സ്പൈറൽ ഫിഗർ ഓഫ് എയ്റ്റ് റിവേഴ്സ് സ്പൈറൽ സ്പൈക്ക സർക്കുലറും സ്പൈറലും ഏകദേശം സെയിം തന്നെയാണ് നിങ്ങൾക്ക് ഈ ടൈപ്സിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് തരുന്നുണ്ട് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും അത് അതിനുള്ള ബാക്കി പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മൾ പറയുമ്പോൾ ശരിക്കും മനസ്സിലാവില്ല കണ്ടിട്ട് മനസ്സിലാക്കേണ്ടതാണ് അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ നന്നായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം റിപ്പീറ്റ് ചെയ്ത് കാണുന്നത് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് അത് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക നോട്ട്സ് ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വിട്ടു തരാം